നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ധന അഭിവൃദ്ധി ഉണ്ടാകാനായി ദീപാവലി ദിവസം ലക്ഷ്മി കിഴി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഈ കിഴി തയ്യാറാക്കിയതിന് ശേഷം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും ഈ കിഴി തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തെല്ലാമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പണ്ട് കാലം മുതൽക്കേ മറ്റു നാടുകളിൽ ആചരിച്ചു പോന്നിരുന്ന ഒരാചാരമാണ് ഇത്. നമ്മുടെ നാട്ടിലും ഇത് ഫോളോ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഏത് വീട്ടിലാണോ ദീപാവലി ദിവസം ഇതുപോലെ ഒരു ലക്ഷ്മി കിഴി തയ്യാറാക്കി സൂക്ഷിക്കുന്നത്, അവരുടെ വീട്ടിൽ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ധനസമൃദ്ധി ഉണ്ടാകും. ഇത് വെറുമൊരു സാധാരണ കിഴിയല്ല, ധനത്തിൻ്റെ ഭണ്ഡാരമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഈ കിഴി തയ്യാറാക്കി അവരുടെ സ്ഥാപനത്തിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ ബിസിനസ്സിൽ വൻ ലാഭമുണ്ടാകാൻ ഇത് സഹായിക്കും. ദീപാവലി ദിവസം എല്ലാ വീടുകളിലും ലക്ഷ്മി പൂജ ചെയ്യും. ഈ സമയത്ത് ഇവിടെ പറയാൻ പോകുന്ന ഈ വസ്തുക്കൾ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഈ കിഴി തയ്യാറാക്കും. ധന ആകർഷണ ശക്തിയുള്ള ഈ കിഴി ഒരു വർഷത്തേക്ക് ധന അഭിവൃദ്ധി നൽകും. ഇനി ഈ ലക്ഷ്മി കിഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. ഇതിനായി ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ സഞ്ചി ആവശ്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് ചുവന്ന തുണിയെടുത്ത് അതിൻ്റെ നാല് സൈഡും തയ്ക്കുക. അതായത് ഒരു സഞ്ചി പോലെ തയ്ച്ചെടുക്കണം. കൈകൊണ്ട് തയ്ച്ചെടുത്താലും മതി, ഒരുപാടൊന്നും വലുത് വേണമെന്നില്ല, ഒരു ചെറിയ കിഴി മതി. ഇനി ഏതൊക്കെ വസ്തുക്കളാണ് ലക്ഷ്മി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടത് എന്ന് പറയാം. ആദ്യം 5 പാക്കെടുക്കണം. പാക്കെടുക്കുമ്പോൾ അതിൻ്റെ തോട് കളഞ്ഞ ശേഷം എടുക്കണം. ഉണങ്ങിയ പാക്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പൂജകളിലും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പാക്ക്. അതിനുശേഷം 2-3 ഉണക്ക മഞ്ഞൾ എടുക്കണം. മഞ്ഞൾ ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വസ്തുവാണ്. ഇതിൻ്റെ കൂടെ 5 ഗ്രാമ്പൂവും 5 ഏലയ്ക്കയും എടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലി എടുക്കണം. മല്ലി ധനത്തിൻ്റെ പ്രതീകമാണ്, അതുകൊണ്ട് ഉറപ്പായും ഇതെടുക്കണം. ഒരുപാട് എടുക്കണമെന്നില്ല, കാരണം നമുക്കിത് ഒരു വർഷം സൂക്ഷിക്കേണ്ടതാണ്. അതിനാൽ മല്ലി കേടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അല്പം എടുത്താൽ മതി. ഇനി എടുക്കേണ്ടത് 5 ഗോമതി ചക്രവും 5 താമരവിത്തുമാണ്. ഇവയെല്ലാം പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. അധിക പണച്ചിലവൊന്നും ഇതിനാവശ്യമില്ല. ഇനി ലക്ഷ്മി പൂജയിൽ നമ്മൾ ദക്ഷിണ വയ്ക്കണം. അതിനായി നിങ്ങളുടെ കൈവശമുള്ള പൈസ, അത് എത്രയാണെങ്കിലും ദക്ഷിണയായി സമർപ്പിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു വസ്തു കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ കൈവശമുള്ള വസ്തുക്കൾ വെച്ച് ചെറിയൊരു ലക്ഷ്മി കിഴി ദീപാവലി ദിവസം തയ്യാറാക്കണം. ഇവിടെ പറഞ്ഞ ഇത്രയും വസ്തുക്കൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം ദീപധൂപങ്ങൾ കൊണ്ട് ആരതി ഒഴിയണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ചുവന്ന തുണി സഞ്ചിയിൽ ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളായി എടുത്തു വയ്ക്കണം. എടുത്തു വയ്ക്കുമ്പോൾ ഓം ഗം ഗണപതയെ നമ ഓം മഹാലക്ഷ്മിയെ നമ ഓം കുബേരായ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഓരോ വസ്തുക്കളും എടുത്ത് ഈ കിഴിയിൽ വയ്ക്കാൻ. എല്ലാ വസ്തുക്കളും എടുത്തു വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു കിഴി പോലെ കെട്ടണം. ഈ കിഴി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കണം. അതിനുശേഷം ദേവിയോട് പ്രാർത്ഥിക്കണം. ലക്ഷ്മി ദേവി, ഈ കിഴി എങ്ങനെയാണോ നിറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ ധനത്തിൻ്റെ ഖജനാവും എപ്പോഴും നിറഞ്ഞു നിൽക്കണം, ധനധാന്യ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഈ കിഴിയിൽ ദീപധൂപങ്ങൾ കൊണ്ട് ആരതി ഒഴിയണം. ആരതി ഒഴിഞ്ഞതിന് ശേഷം ഈ കിഴി നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കണം. ഒരു വർഷത്തേക്ക് ഇത് തുറക്കാൻ പാടില്ല, അത് അവിടെ തന്നെ വയ്ക്കണം. അടുത്ത വർഷത്തെ ദീപാവലി ദിവസം മഞ്ഞളും മല്ലിയും ഏലയ്ക്കയും ഗ്രാമ്പൂവും പാക്കും ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയണം, അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടണം. ബാക്കിയുള്ള വസ്തുക്കൾ ശുദ്ധജലത്തിൽ കഴുകിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഗോമതി ചക്രവും ഒക്കെ ഒരു തവണ വാങ്ങിയാൽ മതി. എല്ലാ തവണയും കിഴി തയ്യാറാക്കുന്ന സമയത്ത് ഇത് തന്നെ ഉപയോഗിക്കാം.
ഈ കിഴി നാനാ വഴികളിലൂടെയും വരുന്ന പണത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കും. അത്രമാത്രം ശക്തിയുള്ള ഒരു ധനകിഴിയാണ് ഇത്. എല്ലാവരും തയ്യാറാക്കുക. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.